ഇക്കൊല്ലത്തെ മണ്ഡലകാലത്തിൽ തീർത്ഥാടകരുടെ വരവിൽ ഗണ്യമായ കുറവാണ് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ രണ്ട് തവണ സ്ത്രീപ്രവേശനത്തിൻ്റെ പേരിലും ഇക്കുറി കോവിഡിൻ്റെ പേരിലുമാണ് മണ്ഡലകാലം പോയത്. ശബരിമല സന്നിധാനത്ത് ജ്വലിച്ചു നിൽക്കുന്ന ആഴിയിൽ പോലും അഗ്നിയില്ല. ആചാരങ്ങൾ പാലിക്കാനാകാതെ ഭക്തർ നട്ടം തിരിയുകയാണ്. തീർത്ഥാടകരുടെ വരവ് ഗണ്യമായി കുറഞ്ഞതിനെ തുടർന്ന് ശബരിമലയിൽ ആഴി പോലും അണഞ്ഞിരിക്കുന്നു. തീർത്ഥാടന കാലയളവിൽ ശബരിമലയെ മഹത്തായ കാഴ്ചകളിലൊന്നായിരുന്നു ജ്വലിച്ചു നിൽക്കുന്ന ആഴി. നെയ്യഭിഷേകത്തിന് ശേഷം നെയ്ത്തേങ്ങയുടെ പകുതി തീർത്ഥാടകർ ഇവിടെ സമർപ്പിക്കുകയാണ് പതിവ്. ഇത്തവണയും വൃശ്ചികത്തലയിന്ന് ദീപം പകർന്നുവെങ്കിലും ഭക്തരുടെ ഗണ്യമായ എണ്ണത്തിൽ കുറവുണ്ടായതിനാൽ ആഴി അണഞ്ഞു. അതായത് ഒരു ദിവസം 1000 പേർക്കാണ് ദർശനം അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ കോവിഡ് ടെസ്റ്റ് പോലുള്ള നൂലാമാലകളിൽ കുടുങ്ങി ഭക്തർ പകുതി പോലും ശബരിമലയിലേക്ക് എത്തുന്നില്ല എന്നതാണ് വാസ്തവം. പ്രതിദിനം 1000 പേർ ബുക്ക് ചെയ്ത് ശബരിമല സന്നിധാനത്ത് എത്തുമെന്നതാണ് പോലീസിന്റെയും ദേവസ്വം ബോർഡിന്റെയും ഒക്കെ സൈറ്റിൽ നിന്നുള്ള കണക്കുകൾ നമുക്ക് മനസ്സിലാക്കുന്നത്. എന്നാൽ 1000 ബുക്കിംഗിൽ നിന്നും 500 പേര് പോലും, അതായത് പകുതി ആൾക്കാർ പോലും ശബരിമല സന്നിധാനത്ത് എത്തുന്നില്ല എന്നതാണ് വാസ്തവം. സൂപ്പർ മാർക്കറ്റുകളിലും ഓഫീസുകളിലും പോകുമ്പോൾ കോവിഡ് ഇല്ലെന്ന സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കാത്ത സർക്കാർ ശബരിമലയിൽ കോവിഡ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയതോടുകൂടിയാണ് തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുത്തനെ കുറവുണ്ടായത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരീര ഊഷ്മാവ് പരിശോധനയാണ് കോവിഡ് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ സംസ്ഥാനത്ത് എല്ലായിടത്തും നടത്തുന്നത്. തിരുവിതാംകൂർ ഉൾപ്പെടെയുള്ള എല്ലാ ദേവസ്വം ബോർഡുകളിലും ഇതേ കീഴ്വഴക്കമാണ് പിന്തുടരുന്നത്. ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിലൊന്നും കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നില്ല. മഹാക്ഷേത്രമായ ഗുരുവായൂരിലും ഇതുതന്നെയാണ് അവസ്ഥ. എന്നിട്ടും ശബരിമലയിൽ മാത്രം ഇത് നിർബന്ധമാക്കിയത് തീർത്ഥാടകർ വരുന്നത് അല്ലെങ്കിൽ തീർത്ഥാടകർ വരരുത് എന്ന ആഗ്രഹം കൊണ്ട് മാത്രമാണെന്നാണ് ചിലർ പറയുന്നത്. അതായത് പമ്പാസ്നാനം പോലും കോവിഡ് കാരണത്താൽ ഇത്തവണ ഇല്ല. ശബരിമലയിൽ തീർത്ഥാടകർ കുറഞ്ഞതോടെ ദേവസ്വം ബോർഡിന് കോടികളുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അടുത്ത മാസം ക്ഷേത്രങ്ങളിലെ, അതായത് അടുത്ത മാസം മറ്റു ക്ഷേത്രങ്ങളിലെ ശമ്പളം കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് ദേവസ്വം ബോർഡ്. ഇനി ഞായർ ദിവസങ്ങൾ ഒഴികെയുള്ള മറ്റു ദിവസങ്ങളിൽ 1000 പേർക്കാണ് ശബരിമലയിൽ പ്രവേശനം നൽകുന്നത്. ശനി ഞായർ ദിവസങ്ങളിൽ 2000 പേർക്കാണ് ദർശനത്തിന് അനുമതി. എന്നാൽ കഴിഞ്ഞ ദിവസം വരെയുള്ള കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ 500 പേര് പോലും ഒരു ദിവസം ദർശനത്തിന് എത്തിയിരുന്നില്ല എന്നതാണ് കണക്കുകളിൽ നിന്നും വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ മണ്ഡലകാലത്ത് ആദ്യ ദിവസത്തെ നടവരുമാനം എന്ന് പറയുന്നത് 3.32 കോടിയും രണ്ടാം ദിവസം 3.63 കോടിയുമായിരുന്നു. ഇത്തവണ ഇത് യഥാക്രമം 10 ലക്ഷവും 8 ലക്ഷവുമായി കുത്തനെ കുറഞ്ഞു. കഴിഞ്ഞ രണ്ട് മണ്ഡലകാലങ്ങളിൽ സന്നിധാനത്ത് നടന്നത് എന്താണെന്ന് ഇന്നും അയ്യപ്പ ഭക്തർ ഓർക്കുന്നുണ്ടാകും. 2 ADGP മാർ, 8 IGമാർ, 14 DYSP മാർ, 30 വനിതാ SI, പിന്നെ ആയുധമേന്തിയ അസംഖ്യ വരുന്ന പോലീസ് പട, റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്, ജലപീരങ്കികൾ മുതൽ സ്പെഷ്യൽ വെപ്പൺസ് ഒക്കെയുള്ള കമാൻഡോകളെയൊക്കെയാണ് അന്ന് ശബരിമല സന്നിധാനത്ത് സർക്കാർ വാരി വിതറിയത്. നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെ കേരള പോലീസിന്റെ കനത്ത ഇന്റലിജൻസ് സംവിധാനം ഏർപ്പെടുത്തി. എങ്ങും ജാഗ്രതാ നിർദ്ദേശം. സ്വാമിമാർ സഞ്ചരിച്ച വാഹനങ്ങൾക്കുള്ളിൽ കയറി വരെ പരിശോധിക്കുന്നു. വൃശ്ചികമൊന്ന് മല കയറി ശബരീശ സന്നിധിയിലെത്തിയ ഭക്തരായ സ്വാമിമാരെ എതിരേറ്റത് സർക്കാർ പ്രഖ്യാപിച്ച 144 ആയിരുന്നു. വലിയ നടപ്പന്തലിൽ ഒരു കുഞ്ഞുപോലും ഇല്ലാത്ത ആദ്യ മണ്ഡലകാലമായിരുന്നു അത്. ശരണം വിളിക്കാൻ പാടില്ല, കെട്ടിറക്കി വിരിവയ്ക്കാൻ പാടില്ല, സന്നിധാനത്ത് തങ്ങാൻ അനുവാദമില്ല. വല്ലാത്തൊരു മണ്ഡലകാലമായിരുന്നു കഴിഞ്ഞ 2 വർഷവും കടന്നുപോയത്. ഇതുവരെയുള്ള സംഭവവികാസങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അസുരഭരണത്തിന് കീഴിൽ നാമം ജപിച്ചതിന് ശിക്ഷ ഏറ്റുവാങ്ങിയ പ്രഹ്ലാദിനെ കാത്തുരക്ഷിക്കാൻ തൂണ് പിളർന്നാണ് ഭഗവാൻ അവതരിച്ചത്. ഊണിലും തുരുമ്പിലും അവൻ ഉണ്ട് എന്നതിന് തെളിവാണ് ഇപ്പോൾ നടക്കുന്ന സംഭവവികാസങ്ങളെല്ലാം. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.